നമുക്ക് കേൾക്കാം പരിപാടിയിൽ ഇന്ന് ലളിതാംബിക അന്തർജനത്തിൻ്റെ സീത മുതൽ സത്യവതി വരെ എന്ന പുസ്തകത്തിലെ യജ്ഞസംഭവയായ ദ്രൗപദി എന്ന ലേഖനം കേൾക്കാം. യജ്ഞസംഭവയായ ദ്രൗപദി. അതിദുർഗമായ കാന്താര മധ്യത്തിൽ കൂടെ അവർ നടന്നു. അഞ്ചു വീരപുരുഷന്മാരും സുകുമാര ശരീരിണിയായ ഒരു യുവതിയും കുറേ അനുയായികളും. വിശപ്പ് കൊണ്ട് അവർ വലഞ്ഞിരുന്നു. കല്ലും മുള്ളും കൊണ്ട് ദേഹമാകെ മുറിഞ്ഞ് ചോരയൊലിച്ചിരുന്നു. വന്യമൃഗങ്ങളുടെയും രാക്ഷസന്മാരുടെയും ആക്രമണം പ്രതീക്ഷിച്ച് അവർ ഭയന്നു. ഇടയ്ക്ക് മുൻപേ നടക്കുന്നയാൾ തിരിഞ്ഞു പറഞ്ഞു, വയ്യ, ഈ ദുഃഖം ഇനി സഹിക്കുവാൻ വയ്യ. കള്ളച്ചൂതുകൊണ്ട് രാജ്യമാകെ തട്ടിപ്പറിച്ചതും അപമാനിച്ചതും സഹിക്കാം, വിശപ്പും വേദനകളും സഹിക്കാം. പക്ഷേ ഇവൾ, ഈ മൃദുലഗാത്രിയായ രാജഭഗ്നി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ. യുവതി സമാധാനിപ്പിച്ചു, നാഥ, എന്നെ ഓർത്ത് ദുഃഖിക്കാതിരിക്കൂ. തീയിൽ കുരുത്തത് വെയിലിൽ വാടുകയില്ല. ഞാൻ ദ്രൗപദിയാണ്, ദ്രുപദ രാജാവിന് യാഗവന്യയിൽ നിന്നും ജനിച്ചവൾ. എനിക്കിതേ ദുഃഖമുള്ളൂ. നിങ്ങൾ അഞ്ചുപേരും അനുയായികളും വിശപ്പ് കൊണ്ട് വലയുന്നുവല്ലോ. ഗൃഹിണീധർമ്മം നിർവഹിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. അതെ, അപ്പറഞ്ഞത് ദ്രൗപദിയാണ്. ദ്രൗപദിക്ക് മാത്രമേ അങ്ങനെ പറയുവാൻ കഴിയൂ. ഇച്ഛാശക്തിയുടെ തീവ്ര തപസ്സിയിൽ മുഴുകി അത്തരമൊരു പാത്രം നേടുവാനും വിഭവ സമൃദ്ധിയുടെ മുന്നിൽ വിശപ്പിൻ്റെ വ്രതം സ്വീകരിച്ച് വിളമ്പി വിളമ്പിക്കൊണ്ട് നിൽക്കുവാനും ദ്രൗപദിക്കേ കഴിയൂ. ഏതൊരു മഹാവിപത്തിലും കുലുങ്ങാതെ കർത്തവ്യകർമ്മം ചെയ്യാനും ചെയ്യിക്കാനുമുള്ള മനക്കരുത്ത് വിശ്വസാഹിത്യ നായികമാരിൽ ഈ ഒരേ ഒരുവൾക്ക്, പാണ്ഡവ പത്നിയായ പാഞ്ചാലിക്ക് മാത്രമേയുള്ളൂ. ഏതു മുഹൂർത്തത്തിലാണ് വ്യാസഹൃദയത്തിൽ ഈ അസാധാരണ നാരിയുടെ ഭാവന വന്നത്? അഞ്ചു ഭർത്താക്കന്മാരുടെ പതിവ്രതയായ ധർമ്മപത്നി, പ്രൗഢസഖി, ഉപദേഷ്ടാവ്, കുടുംബിനി, മഹാഭാരത കഥാ തന്തു മുഴുവൻ ഈയൊരു സ്ത്രീയുടെ വിരൽത്തുമ്പിൽ കിടന്ന് കറങ്ങുന്നു. വ്യാസന്റെ ബോധപൂർവമായൊരു സൃഷ്ടിയാണ് ദ്രൗപദി. പാഞ്ചാല രാജാവായ ദ്രുപദന്റെ ക്രൂരമായ ഒരു പ്രതികാര ശപഥത്തിൽ നിന്ന് ഉടലെടുത്ത പുത്രിയാണവൾ. വൈരിയായ ദ്രോണനെ വധിക്കാനൊരു പുത്രനും വീരനായ അർജുനന് കൊടുക്കാനൊരു പുത്രിയും വേണമെന്ന സങ്കല്പത്തോടെ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് രാജാവ് ഒരു യജ്ഞം നടത്തി. ഒരേ തീയിൽ നിന്ന് രണ്ടു സന്താനങ്ങൾ ജനിച്ചു. ഒന്ന് കൃഷ്ണവർണ്ണയും മുഗ്ധാപാംഗിയും നീലോൽപ്പല സുരഭിലയുമായ കന്യക. അവൾ വളർന്നു സുന്ദരിയും സർവാസ്ത്രശാസ്ത്ര വിശാരദയുമായി. അത്യന്തം വിഷമകരമായ ഒരു ധനുർപ്രയോഗ മത്സരത്തിൽ ജയിച്ച് അജ്ഞാതവാസിയായ അർജുനന് തന്നെ കൃഷ്ണയെ വരിക്കുകയും ചെയ്തു. പക്ഷേ ആ അഞ്ച് സഹോദരന്മാരുടെയും മുറപ്രകാരമുള്ള ധർമ്മപത്നിയാകുവാനായിരുന്നു ദ്രൗപദിയുടെ യോഗം. പാപഭീതിയോ അപമാനഭീതിയോ കൂടാതെ പാഞ്ചാലി ഈ വിധി സ്വീകരിച്ചു, അതിൽ വിജയിക്കുകയും ചെയ്തു. ബഹുമുഖമായ വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയാണ് പാർഷദി. പഞ്ചപാണ്ഡവന്മാരുടെ പട്ടമഹർഷി എന്ന നില മാത്രമല്ല, പാഞ്ചാലിൻ്റെ പുത്രിയും ദൃഷ്ടദ്യുമ്നൻ്റെ സോദരിയും കൃഷ്ണൻ്റെ ഇഷ്ടത്തോഴിയും എന്ന നിലയിൽ ഉജ്ജ്വലമായ സ്വാധീനശക്തി അവളിൽ നിറഞ്ഞു നിന്നു. എന്തും സഹിച്ചു മിണ്ടാതിരിക്കുക ദ്രൗപദിയുടെ ശീലമല്ല. അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടമാണ്. കരയുകയും ചിരിക്കുകയും ഗുണദോഷിക്കുകയും പരാതി പറയുകയും പരിഹസിക്കുക കൂടി ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ മുൻപിൻ നോക്കുകയില്ല. രാജസൂയ യാഗം കഴിഞ്ഞ സന്ദർഭത്തിൽ തങ്ങളുടെ മായാമന്ദിരത്തിൽ വെച്ച് സ്ഥലജലഭ്രമം വന്ന സുയോധനനെ നോക്കി അവൾ അറിയാതെ ഒന്ന് ചിരിച്ചുപോയി. ആ ചിരിയായിരുന്നു സർവനാശകമായ ചിത്രത്തിൻ്റെ വിത്തു വിതച്ചത്. മഹാഭാരത സമരത്തിൻ്റെ ആദി കാരണം പാഞ്ചാലിയുടെ ഈ ഹാസ്യഹാസമായിരുന്നു. തുടർന്ന് അസൂയാലുക്കളായ കൗരവന്മാരാൽ നിയന്ത്രിതനായി ധർമ്മപുത്രരുടെ ചൂതുകളി നടക്കുന്നു. സർവസ്വവും പണയപ്പെട്ട് അടിമകളായ പാണ്ഡവരുടെ മുന്നിൽ വെച്ച് അവരുടെ പത്നിയായ പാഞ്ചാലി രാജസഭയിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നു. ഉടുതുണി പോലും മഴിഞ്ഞു പോകുമാറ് ബലാത്കാരം ചെയ്തിട്ടും കീഴടങ്ങാതെ സഭയ്ക്ക് നേരെ തലയുയർത്തി അവൾ വാദിക്കുന്നത് കേൾക്കൂ. ആരാണ് പറഞ്ഞത് ഞാൻ അടിമയാണെന്ന്? അടിമയായ ഒരാൾക്ക് പണയമാക്കാവുന്ന വസ്തുവാണോ സ്ത്രീ? ഭാര്യ ഭർത്താവിൻ്റെ ക്രയവിക്രയ വസ്തുവാണോ? ഇതാണോ ഭാരതധർമ്മം? ധർമ്മവേദികളായ ഗുരുജനങ്ങൾ വിധിക്കട്ടെ പാഞ്ചാലി അടിമയാണോ അല്ലയോ എന്ന്. ഭീഷ്മദ്രോണാദികൾക്ക് പോലും മൊഴിമുട്ടിപ്പോയി. അപമാനിക്കപ്പെടാവുന്ന സ്ത്രീ അല്ലായിരുന്നു ദ്രൗപദി. തിജ്വാല പോലെ എരിഞ്ഞുയർന്ന ക്രോധത്തോടെ അഴിഞ്ഞുലഞ്ഞ തലമുടി വിടർത്തിയിട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ രാജസഭയിൽ അവൾ ഗർജിച്ചു. ഗുരുപിതാമഹന്മാർക്ക് മൊഴിമുട്ടിയിരിക്കുന്നു. ധർമ്മത്തിൻ്റെ കണ്ണുപൊട്ടിയിരിക്കുന്നു. കുലസ്ത്രീ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. ഇതാ ഈ തലമുടി നോക്കൂ.
ഇത് പിടിച്ചഴിച്ചവൻ്റെ ചോര പുരണ്ട കൈകൊണ്ടല്ലാതെ പാഞ്ചാലി ഇനി കെട്ടുകയില്ല. അജ്ഞാതവാസത്തിലെ അപമാനഭരിതമായ കാലങ്ങളും കടന്ന് സന്ധിശ്രമങ്ങൾ തകർത്ത് മഹായുദ്ധത്തിൻ്റെ ശംഖമേരി ദുന്ദുബികൾ മുഴക്കിയപ്പോൾ അഴിച്ചിട്ട മുടിയോടെ ഭർത്താക്കന്മാരെ രക്തതിലകം ചാർത്തിച്ച് അയച്ചത് പാഞ്ചാലിയായിരുന്നു. എല്ലാ രംഗങ്ങളിലും നിഴൽ പോലെ പിന്തുടർന്ന് അവൾ പാണ്ഡവന്മാർക്ക് വേണ്ട പരിചര്യയും പ്രേരണയും പ്രചോദനവും നൽകി. പാഞ്ചാലിയില്ലാത്ത പാണ്ഡവർ ശൂന്യരാണ്. ഒടുവിൽ അശ്വത്ഥാമാവിൻ്റെ ചതി കൊണ്ട് സന്താനങ്ങൾ അഞ്ചുപേരും സഹോദരനും പടയും തീവിൽ വെന്ത് മരിച്ചപ്പോഴും പാഞ്ചാലി കരഞ്ഞില്ല. ശത്രുവിൻ്റെ ചൂടാമണി പറിച്ചെടുത്ത് കൊണ്ടുവരാൻ അലറുകയാണ് ചെയ്യുന്നത്. മഹാഭാരത യുദ്ധത്തിൻ്റെ ഭീകരതകളെല്ലാം അതിജീവിച്ച് ഭർത്താക്കന്മാരോട് കൂടി അവൾ കർത്തവ്യം ചെയ്തു. അവസാനം മഹാപ്രസ്ഥാന സമയത്തും നിഴൽ പോലെ അനുഗമിച്ചു. ആത്മനാഥന്മാരുടെ കാലടിപ്പാടിൽ കിടന്ന് സുമംഗലിയായി ദേഹത്യാഗം ചെയ്തു. മഹാഭാരതത്തിലെ പാഞ്ചാലി സീതയോ സാവിത്രിയോ അല്ല, പക്ഷേ ലോകത്തുള്ള സമസ്ത സ്ത്രീഭാവനകളുടെയും സങ്കലനം ഈ ഒരേ ഒരു നാരിയിൽ കണ്ട് നാം മതിമറന്നു നിന്നു പോകുന്നു. നന്ദി.